ഹലോ ഗൈസ്, വില്ലേജ് രക്ഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഇന്ന് പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. നമ്മളിന്ന് ഒരു മിനി അക്വേറിയം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് മിനി അക്വേറിയം ഉണ്ടാക്കാനായി ആവശ്യമായ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ തന്നെ വാട്ടർ ബോട്ടിൽ വേണം. ഇതെന്ന് പറയുന്നത് മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കഴുകിയെടുത്ത് നല്ല മണലാണ് വേണ്ടത്. പിന്നെ ഇത് നമുക്ക് അതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നടുക്ക് വെക്കാനായിട്ട് ഒരു നത്തക്കയുടെ ഒരു തോടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്ലാന്റ് ഇടാനായിട്ട്, പിന്നെ വെള്ളം, പിന്നെ മീൻ. ഇത്രയും കാര്യങ്ങളാണ് ആ മിനി അക്വേറിയം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിതിനി ഉണ്ടാക്കാം. ഗൈസ്, നമുക്ക് ആദ്യമേ ഈ ബോട്ടിൽ നിന്ന് കട്ട് ചെയ്യാം. കറക്റ്റ് നമുക്ക് ഇത്രയും ഭാഗമായിട്ട് മതി. ഇത്രയും കറക്റ്റ് ഇത്രയും ഭാഗമായിട്ട് മതി. ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് കറക്റ്റിന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഒരേ ലെവൽ വരുന്ന രീതിയിൽ, നമ്മൾ ഒരേ ലെവൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒക്കെ ഞാൻ പറിച്ചളയാം. വെളിയിൽ ആ കോട്ടിങ് കട്ട് ചെയ്ത് ഇങ്ങനെ കീറിക്കളയാനുള്ള ഒരു, അപ്പോൾ അവരുടെ സീല് വന്നിട്ടുണ്ട് ഇവിടെ, ആ സ്റ്റിക്കറിൻ്റെ സീല് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഈ ഒരു സ്റ്റിക്കർ കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. ഇനി നമുക്ക് കഴുകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബോട്ടിൽ നല്ല സ്റ്റിക്കറിൻ്റെ ഇതായതുകൊണ്ട് നമ്മളിത് കഴുകിയെടുക്കണമായിരുന്നു. നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകിയെടുത്തു വെളിഭാഗം മാത്രം. അപ്പം കഴുകിയപ്പോൾ ഇത് അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന മണൽ, ഈ കല്ലെടുക്കല്ല്, കല്ല് നമുക്ക് മീതെ ഇടാനുള്ളതാണ്. ആദ്യം ഈ മണൽ മാത്രം കുറച്ച് ഇതിലേക്ക് ഇടുക. ആദ്യമത്തെ ഒരു ലെയറ് മണലിടുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അത് ലെവലാവും. ലെവലായി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതേ വലിയ കല്ലുകളുണ്ടല്ലോ, ആ മണലിൽ കിടക്കുന്ന വലിയ കല്ലുകൾ നമ്മളിതിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നത്തയ്ക്ക, ഇത് വെള്ളത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മളിത് പൊങ്ങിക്കിടക്കും. ചെറിയ രീതിയിലേ പൊങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിതിൽ കുറച്ച് മണൽ നിറച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. അതാകുമ്പോഴത്തേക്ക് ഒരു ഷൈനിങ് ആയിരിക്കും. അതാകുമ്പോൾ ഇത് പൊങ്ങത്തുമില്ല. നമുക്കിത് കറക്റ്റ് ഈ ഒരു നടുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ മണൽ കിടന്ന് കലങ്ങും. ഗൈസ്, നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പം മണൽ ചെറിയ രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. ഈ നത്തയ്ക്ക് നമ്മളിങ്ങനെ സൈഡിലെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു വാട്ടർ പ്ലാന്റ്, ചെറിയൊരു കുപ്പി ആയതുകൊണ്ട് നമ്മൾ ഈ ചെറിയൊരു വാട്ടർ പ്ലാന്റ് വെച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ചെറിയൊരു തണ്ട് വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മീനിനെ നീന്തി കളിക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ ഇതേ ചെറിയൊരു വാട്ടർ പ്ലാന്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഷൈനിങ് ഉണ്ട്. ഇനി നമ്മൾ ഈ വെളിയിലുള്ള മണ്ണല്ല നമ്മളിനി തുടച്ചെടുക്കണം. തുടച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് ഇനി മീനിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മിനി അക്വേറിയം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്ലാന്റും നത്തയ്ക്കൊക്കെ ഇട്ട് സെറ്റാക്കി ഇരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മീനെ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മീനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇത്രയും മീനെ ഇടുന്നുള്ളൂ. നമ്മൾ വലിയ സൈസുള്ള മീനൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേ കുഞ്ഞു മീനെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കിടക്കും. വലിയ മീനെ, വലിയ ഗപ്പികളെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കിടക്കത്തില്ല, അത് ചത്തു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിതേ ചെറിയ കൊച്ചു കൊച്ചു മീനുകളെ, കുഞ്ഞുങ്ങളെയൊക്കെ ഇടാമെങ്കിൽ എളുപ്പം വളർന്നു കിട്ടും. അപ്പോൾ ഇതൊരു അക്വേറിയം ആയിട്ട് നമുക്ക് വീട്ടിൽ ഷെൽഫിലോ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അവർക്കൊരു സന്തോഷമാകും. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീട്ടിൽ വെറുതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ ഇതേ കുപ്പി ഉണ്ട്, അക്യൂറ മിനി അക്യൂറ ഉണ്ടാക്കി കൊടുക്കണേ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അതിൽ മീൻ ഇടുമ്പോഴത്തേക്ക് ആ സമയം വലിയ സന്തോഷത്തിലായിരിക്കും മീനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം വലിയ മീനൊന്നും ഇടല്ലേ, കുഞ്ഞു കുഞ്ഞു മീനെയും കളർ മീനൊക്കെ ഇടാമെങ്കിൽ അത് ഒത്തിരി നാൾ കിടക്കും, ഇല്ലെങ്കിൽ ഇത് ചത്തുവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും കിടിലം വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.